പക്ഷെ അവരുടെ കാലവും എന്നും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ ഒരുപാട്. ശരിക്കും നമ്മള് ചെയ്തതും അവരുടെ കൂടെ നിന്നുള്ള ജീവിതത്തിന്റെയും അദ്ദേഹത്തിന്റെ സാഹിത്യ പരമ്പര ഒക്കെ നമ്മൾ എല്ലാ ആഴ്ചകളും വായിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം എഴുതിയിരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളെ എടുത്തുകാരനായ ഒരു മക്കൾക്കൊക്കെ മക്കളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു വന്നിട്ടുള്ളത്? മക്കൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ എടുത്തിലൊക്കെ? മക്കള് ഒരാൾ മൂത്താറ് എഴുതും. വിവാഹ ബന്ധത്തിൽ ഒരുപാട് ശൈത്യങ്ങളുള്ള കുടുംബമുണ്ട്. നമ്മൊരു നീണ്ട 55 വർഷം ജീവിച്ച് അല്ലെ ഒരു മാതൃകയായ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്നത്തെ തലമുറയോട് വീട് എങ്ങനെയായിരിക്കണം നമ്മുടെ കുടുംബ ബന്ധം അല്ലെങ്കിൽ ജീവിതം എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അവരുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പറയൂ. അവര് ഭാര്യത്തകമായി സന്തോഷമായിട്ട് ജീവിച്ചു പോണം, വഴക്കൊന്നുമില്ലാതെ അങ്ങനെ നോക്കണം. അതാണ് എൻ്റെ സന്തോഷം. ഒരു കാര്യം, എൻ്റെ ബ്രദർ അച്ഛൻ്റെ മൂത്ത മകൻ മരിച്ചു പോയപ്പോഴാണ്, സ്കൂട്ടർ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. മരിച്ചത് 3 മണി ആയി കാണും രാത്രി. വേണുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഉറക്കവും വന്നില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ചേട്ടൻ ഇങ്ങനെ തല ഓടയിൽ വെച്ചെങ്കിൽ കിടക്കുകയാണ്, മരിച്ചിട്ടില്ല. ഉടൻ മെഡിക്കൽ കോളേജിൽ എടുത്തുകൊണ്ട് പോയി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഒന്ന് കൈ അനക്കിയപ്പോൾ അച്ഛൻ വിചാരിച്ചു ഓ പിന്നെ ജീവൻ വരികയാണ്. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, മോനെ മോളെ ഞങ്ങളുടെ മോൻ രക്ഷപ്പെട്ടു, ഇനി മരിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് അവസാനത്തെ കയ്യനക്കമായിരുന്നു എന്ന് അച്ഛൻ അറിഞ്ഞിരുന്നില്ല. അത് അച്ഛൻ വളരെ വിഷമിച്ചിട്ട് ഓരോ സാധനങ്ങളും ഓരോരുത്തർക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം എൻ്റെ ചേട്ടൻ്റെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെയിൽ ഒരു ബനിയൻ ഇരിപ്പുണ്ട്, ആ ബനിയൻ എൻ്റെ മരണശേഷമേ നീ എടുക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റിൽ കിംസിൽ കിടന്നപ്പോൾ ഒരു എഴുത്തെഴുതി ബനിയൻ എൻ്റെ മകൾ സുധയ്ക്ക് എന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കുറിപ്പ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മകൻ വേണു 1981 ഓഗസ്റ്റ് 13 രാത്രി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സകല ബാക്കി 4 മക്കളും അച്ഛന് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. എനിക്കതിന് പറ്റിയില്ല. ഞാൻ കിംസ് കിടന്ന് കരയുകയായിരുന്നു. കിംസിൽ നിന്ന് ഞാൻ താഴെ പടി സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ അച്ഛനെ ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുവരുന്നു. എന്നെ കൈയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇനി രക്ഷപ്പെടില്ല, തിരിച്ച് വീട്ടിലോട്ട് വരികയില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അച്ഛൻ എന്നും വരും പോലെ തിരിച്ച് വീട്ടിൽ തന്നെ വരുമെന്ന് പറഞ്ഞ്. പക്ഷേ തിരിച്ച് ആ അച്ഛൻ എത്തിയിട്ടില്ല, ജീവനോടെ അച്ഛൻ വന്നിട്ടില്ല. അത് എൻ്റെ ഒരു ഒരിക്കലും മായാത്ത ഒരു ദുഃഖമാണ്. എപ്പോഴും എനിക്കത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ രാത്രി ഉറങ്ങാറ്. മരിക്കാത്ത പ്രണയത്തിന്റെ ഈ അധ്യായത്തിൽ നിന്ന് ഇന്ന് വിടവാങ്ങുമ്പോൾ ഒരു വലിയ പ്രതിഭ എം കൃഷ്ണനായർ സാർ അദ്ദേഹത്തിന്റെ സഹധർമ്മിയോടൊത്ത് കുറച്ച് നിമിഷങ്ങൾ പങ്കിട്ടു. ഓർമ്മയിൽ നിന്ന് അമ്മ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശകലങ്ങൾ പോലെ പറഞ്ഞു. അദ്ദേഹം നമുക്ക് വായനയുടെ ഒരു വലിയ വാതിൽ തുറന്നു തന്ന ഒരു വലിയ വ്യക്തി തന്നെയാണ്, ഒരു പ്രതിഭ തന്നെയായിരുന്നു. ഏതെല്ലാം പുസ്തകങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തി, ഒരാൾ എങ്ങനെ വായിച്ചു വളരണം എന്ന് പോലും നമ്മളെ പരിചയപ്പെടുത്തി ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു. ഇതിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. എന്തായാലും അടുത്ത ആഴ്ചത്തെ മരിക്കാത്ത പ്രണയത്തിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുപെട്ടുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം. ഋതുഭേദങ്ങൾ മാറിയാലും പ്രണയം സൂക്ഷിക്കുന്ന ഒരു മനസ്സുമായി.
ആ ഓർമ്മകൾ പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നു.